ഈ കോവിഡ് കാലത്തെ അതിജീവിക്കാൻ വകയില്ലാതെ ജീവനൊടുക്കിയവരുടെ പട്ടികയിലേക്ക് ഒരു പേര് കൂടി അവിടെ നിന്ന് ചേരുകയാണ്. കോവിഡ് കാലത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് പാലക്കാട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉടമ ആത്മഹത്യ ചെയ്തത്. വെണ്ണക്കര സ്വദേശി പൊന്നുമണിയാണ് ആത്മഹത്യ ചെയ്തത്. ഈ മേഖലയിലെ പ്രതിസന്ധിയെ തുടർന്ന് ജീവനൊടുക്കിയവരുടെ എണ്ണം 5 ആയി. പൊന്നുമണിയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ പണിക്ക് പോയിട്ടില്ല, അതും കൂടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പണിക്ക് പോകുന്നുണ്ട്. പിന്നെ ഞാൻ അയച്ചിട്ടില്ല, അതുവരെ എന്നെ പണിക്ക് അയച്ചിട്ടില്ല. പക്ഷെ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയിൽ പണിയൊക്കെ ഉണ്ടാകുമ്പോ പോയി കേറ്ററിംഗ് പണിക്കൊക്കെ പോകുന്നതിന്. പാലക്കാട് നഗരത്തിലെ വെണ്ണക്കര സ്വദേശി പൊന്നുമണിയെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് മരണം. ബാങ്കിൽ നിന്നുള്ള വായ്പയടക്കം കടുത്ത സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നു. ഇതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കൊറോണ ആയതിനു ശേഷം വർക്കുകളൊന്നും ഇല്ലായിരുന്നു, പിന്നെ അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ആൾക്ക് ഷുഗറിൻ്റെ കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അന്ന് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ടായിരുന്നു. അത് കടം മേടിച്ചിട്ടൊക്കെയാണ് ആ പൈസയെല്ലാം റോൾ ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ ആ പൈസകളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള വിഷമവും കാര്യങ്ങളും ആലോചിച്ചിട്ട് ആൾ തന്നെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച് ചെയ്യായിരുന്നു അത്. ഈ മേഖലയിൽ സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഒരു 50 ആളുടെ പെർമിഷൻ കൊടുത്തു, 25 ആളുടെ പെർമിഷൻ കൊടുത്തു, അതും കൂടി ക്യാൻസലാക്കുക. കഴിഞ്ഞ പൈപ്പ് ബി ബ്രിഡ്ജിലൊരു 500 ആളുണ്ടായിരുന്നു വരി, അതിലൊരു അംശം പോലും ഒരു കല്യാണത്തിന് പെർമിഷൻ കൊടുത്തില്ല. ഇതേപോലെ ലേറ്റർ സമയമുണ്ട് ആളുകൾക്ക്, മണ്ഡലത്താണെങ്കിൽ മണ്ഡലത്തിലാണെങ്കിൽ വീട്ടിലാവലും നടത്താൻ അയക്കില്ല. എന്താ വെച്ച് പറഞ്ഞാൽ ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് പൊന്നുമണിയുടെ കുടുംബം. ഈ കുടുംബത്തിന് ധനസഹായം ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടലുണ്ടാകണമെന്നും ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. 24 പാലക്കാട്.